മദ്യവും ലഹരി ഉപയോഗവും നിഷിദ്ധമാണ്. എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളും അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മദ്യവും ലഹരി ഉപയോഗങ്ങളും അതിശക്തമായി തന്നെ തടയുന്നുണ്ട്. അത് എല്ലാ തിന്മയുടെയും താക്കോലാണ്. അതിലൂടെയാണ് തിന്മകളുടെ വാതിൽ തുറക്കപ്പെടുന്നത്. ഇന്ന് മദ്യവും ലഹരി ഉപയോഗങ്ങളും പല കോലത്തിലും പ്രത്യക്ഷപ്പെടുകയാണ്. ലഹരി അത് മിഠായി രൂപത്തിലായാലും ദ്രാവക രൂപത്തിലാണെങ്കിലും എല്ലാ രീതിയിലും നിഷിദ്ധം തന്നെ. കുല്ലു മുസ്കുരിൻ ഹറാം, ലഹരിയുള്ള എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ്. ക്രിസ്തുമസ് സമയത്തുണ്ടാക്കുന്ന പ്ലം കേക്കുകൾ ഒഴിവാക്കുക. റമ്മിൽ കുതിർത്ത ഉണക്കമുന്തിരിയും ചെറിയും ഈത്തപ്പഴവും ഒക്കെ ചേർത്തുകൊണ്ടാണ് അധികവും അത് നിർമ്മിക്കപ്പെടുന്നത്. അത് വ്യക്തമായി തന്നെ ചില കേക്കുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും നേരം വെളുക്കാത്തവർ ഇതിന്റെ അപകടത്തെ മനസ്സിലാക്കാതെ ഈ ഹറാം തിരിച്ചറിയാതെ സ്വന്തം കഴിക്കുകയും കുടുംബത്തെ കഴിപ്പിക്കുകയും ചെയ്യുന്നു. മാനബത്തമിൻ ഹറാമിൻ ഫന്നാറു ഔലാബി, ഹറാമിൽ നിന്ന് വളരുന്ന ശരീരം അത് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് പരിശുദ്ധ വചനങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമായ ഭക്ഷണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.